ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഏവരും ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് മാറി മറിയുകയാണ് പശ്ചിമേഷ്യ എന്ന് പറയേണ്ടി വരും. ഇറാനിൽ നിന്നടക്കം വരുന്ന ആക്രമണങ്ങൾക്ക് മുൻകരുതൽ എന്ന നിലയിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയും, അതിന് ഇസ്രായേൽ ഏത് സമയം സന്നദ്ധമാണ് എന്ന് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇസ്രായേലിൻ്റെ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്കൈ ന്യൂസ് അറബ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ പറയുന്ന കാര്യം, ഇറാൻ മാത്രമല്ല സിറിയ, ലബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും തങ്ങൾക്കെതിരെ വലിയ ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ നേരിടാൻ വേണ്ടി മുൻകൂർ ആക്രമണം നടത്തും. അത്തരത്തിലുള്ളൊരു ആക്രമണമായിരുന്നു ലബനനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയത്. 100 ഫൈറ്റർ ജെറ്റുകളാണ് തങ്ങൾ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്നും സൈനിക വക്താവ് പറയുന്നു. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇത് എപ്പോഴാക്രമിക്കണം, ആരെ ആക്രമിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയപരമായ തീരുമാനമാണ്, അത് രാഷ്ട്രീയ തലത്തിലെടുക്കേണ്ട തീരുമാനമാണ്, തങ്ങൾക്കതിൽ പങ്കില്ല എന്നും ഈ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സ്കൈ ന്യൂസ് അറബ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഏതായാലും ഇസ്രായേൽ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ കരുതിയിരിക്കുന്നു, കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ പോയി ആക്രമിക്കുക. അത്തരത്തിലായിരുന്നു ലബനിൽ തങ്ങൾ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാൻ മാത്രമല്ല സിറിയയും ലബനനും യമനുമൊക്കെ തങ്ങളുടെ ലിസ്റ്റിലുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.